പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ എല്ലാവർക്കും ഈശ്വരംശയാക്കി സ്തുതിയായിരിക്കട്ടെ ദൈവത്തിന് നന്ദി പറയാം ഈ നല്ല ഒരു ദിവസത്തെ ഓർത്ത് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം ബെനഡിക് പതിനാമൻ മാർപ്പാപ്പായുടെ ആരോഗ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മളുടെ മനസ്സിനെ മുറിവുകളുണ്ടാക്കുന്ന അനേകം വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ അറിയുന്നുണ്ട് ഏറെ പ്രത്യേകമായി ഇന്നലെ രാജമലയിലെ മണ്ണിടിച്ചിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾ കോഴിക്കോട് വിമാനത്താവളത്തിലെ വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ ഗുരുതരാവസ്ഥയിലായിരിക്കുന്നവർ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരിയേറെ കാരണങ്ങൾ ദൈവം തരികയാണ് ഒരു പക്ഷേ ലോക്ക്ഡൗൺ കാലഘട്ടമാണെങ്കിലും നിങ്ങൾ വെറുതെ ഇരിക്കരുത് ഒരു കാരണം നമുക്കുണ്ട് പ്രാർത്ഥിക്കാൻ അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഏറെ പ്രത്യേകം ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതലുള്ള തിരുവചനങ്ങളിൽ രോഗിയായ ഒരു മകനെ സുഖപ്പെടുത്തണമെന്ന പ്രാർത്ഥനയോടെ അപ്പൻ ഈശോയുടെ മുമ്പിൽ മുമ്പിതയാണ് അപ്പോൾ പറയുകയാണ് അവൻ്റെ അവസ്ഥ എന്താണ് എൻ്റെ മകൻ അപസ്മര രോഗിയാണ് തീയിലും വെള്ളത്തിലും ഈ പിശാചിയോട് തള്ളിയിടുന്നു ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഈശോ പറയുന്നത് ഈശോ ശിഷ്യന്മാരെ ശാസിക്കുന്ന രീതിയിൽ അല്പവിശ്വാസികളെ എന്താണ് അതിനുശേഷം ഈശോ പറയുന്നൊരു കാര്യം എന്താണ് നിങ്ങൾ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുപോകുക എൻ്റെ കർത്താവ് സുഖപ്പെടുത്തുന്നു അതുകൊണ്ട് ഈശോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്കിത് ചെയ്യാൻ കഴിയാതെ പോയത് എന്നൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നതാണ് നമ്മൾക്ക് ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മളെ തൻ്റെ ഉപകരണമായി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ തിരഞ്ഞെടുത്ത കർത്താവിൽ ആശ്രയിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല നമ്മുടെ കഴിവല്ല നമ്മുടെ മേന്മയല്ല നമ്മുടെ യോഗ്യതകളുമല്ല കർത്താവിൻ്റെ അനന്തമായ കാരുണ്യമാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിന് പിന്നിൽ ദൈവം ഇപ്പോൾ വചനപ്രകോഷകരായോ രോഗശാന്തി ശുശ്രൂഷകരായോ ഭാഷാവരം നൽകിയോ ഒക്കെ വിവിധ വരങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ നിറച്ചിട്ടുണ്ടാവാം പക്ഷേ ഇതിൻ്റെയൊക്കെ ഉറവിടമായ കർത്താവിനെ മറന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈശോ പറയുന്നുണ്ട് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ഒരുപക്ഷേ ഈ ശിഷ്യന്മാരെ അല്പവിശ്വാസികളെയെന്ന് വിളിക്കുമ്പോൾ എല്ലാം സാധ്യമാക്കുന്ന കർത്താവാണ് അവരുടെ കൂടെയുണ്ടത് കൂടെയുള്ളത് എന്ന ഒരു വിശ്വാസ മേഖലയിൽ എന്തോ പോരായ്മ സംഭവിച്ചു കാണണം അല്ല എങ്കിൽ അവർ സ്വന്തം കഴിവിൽ ആശ്രയിച്ചിട്ടുണ്ടാകണം ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങൾ വിചാരിച്ചാലും പലതും നടക്കും എവിടെയോ എവിടെയോ അടിസ്ഥാനം മറന്ന് പണിതുയർത്തുവാൻ ശ്രമിച്ചതാണ് ഈ പരാജയത്തിന് കാരണമെന്ന് നമുക്ക് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ഇന്നും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ശുശ്രൂഷാ മേഖലകളിൽ നമ്മളെ വിളിച്ച കർത്താവിനെ മറന്ന് ശുശ്രൂഷ ചെയ്യുക ബാക്കി അപ്രകാരമുള്ള ശുശ്രൂഷകൾക്കൊക്കെയും വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വരുന്ന കുമളകൾ പോലെയാണ് പുറം മുകളിലേക്ക് വരുംതോറും വലുതായി വലുതായി വരും പക്ഷേ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊന്നും നിലനിൽപ്പില്ല നമുക്കതുകൊണ്ട് ആശ്രയിക്കാം കർത്താവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കാരണ്യം കൊണ്ടാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഗാന ശുശ്രൂഷയാണെങ്കിൽ കർത്താവിൻ്റെ കാരുണ്യം കൊണ്ടാണ് എല്ലാം ദൈവാലയ ശുശ്രൂഷയാകട്ടെ എല്ലാം തന്നെ കർത്താവിൻ്റെ അനന്തമായ കാരുണ്യത്തിൽ നമുക്ക് നൽകപ്പെട്ട ദൈവവിളികളായി കണ്ട് കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ട് മാത്രം ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരുപക്ഷെ മറ്റൊരു ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഇന്ന് മനുഷ്യനിൽ ഒത്തിരിയേറെ ആശ്രയിച്ചിട്ടുണ്ട് വചനം പറയുന്നുണ്ട് നിങ്ങൾ രാജാക്കന്മാരിൽ പ്രഭുക്കന്മാരിൽ മനുഷ്യരിൽ ആശ്രയിക്കരുത് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് അപ്രകാരം മനുഷ്യരിലൊക്കെ ആശ്രയിച്ചു ഒരുപക്ഷെ നമ്മൾ സ്നേഹിച്ചവരിൽ നമ്മളെ സ്നേഹിച്ചവരിൽ നമ്മൾ സഹായിച്ചവരിൽ ഒക്കെ വലിയ പ്രത്യാശയോടുകൂടിയൊക്കെ നമ്മൾ കടന്നു ചെന്നിട്ടുണ്ട് ഒടുവിൽ അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുമുണ്ട് എന്നാൽ കർത്താവ് നമ്മളോട് പറയും അപ്രകാരം എല്ലാവരും കൈവിട്ട അവസ്ഥകൾ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ എൻ്റെ അടുക്കലേക്ക് വരിക പക്ഷേ കർത്താവിനെ നമ്മളൊരു ലാസ്റ്റ് റിസോർട്ടായിട്ടല്ല കാണേണ്ടത് തുടക്കത്തിലേ വരേണ്ടതാണ് പക്ഷേ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും നമ്മൾ മറന്നുപോകും മനുഷ്യനിൽ ആശ്രയിക്കും പണത്തിൽ ആശ്രയിക്കും ബന്ധങ്ങളിൽ ആശ്രയിക്കും നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കും അപ്പോഴൊക്കെ ഒരു തിരിച്ചറിവ് കർത്താവ് നൽകിയാണ് ഇവയ്ക്കൊന്നും പറ്റാത്തത് എനിക്ക് പറ്റും അങ്ങനെ എല്ലാം സാധ്യമാകുന്ന കർത്താവിൻ്റെ പക്കൽ നമുക്ക് അഭയം തേടാം പ്രാർത്ഥിക്കാം കർത്താവായ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിളിയെ ഓർത്തങ്ങ ഞങ്ങൾ നന്ദി പറയുന്നു വിളിച്ചവനായ അങ്ങേ മറന്ന് ജീവിച്ചുപോയ നിമിഷങ്ങൾ ഏർത്ത് മാപ്പ് ഉപേക്ഷിക്കുന്നു കർത്താവ് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ അങ്ങ് ഞങ്ങളെ ഉപകരണങ്ങളാക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ കഴിവോ നേട്ടമോ കൊണ്ടല്ല മറിച്ച് അങ്ങയുടെ അനന്തമായ കാരുണ്യം കൊണ്ടാണത് മനസ്സിലാക്കി നിൻ്റെ കരത്തിൻ കീഴിൽ താഴ്മയോട് നിൽക്കുവാനുള്ള കൃപ ശുശ്രൂഷാ മേഖലയുള്ള എല്ലാ മക്കൾക്കും നൽകണമേ ആമേ